ഞാൻ ഇവിടെ ആദ്യം സ്നൈഡിന് കണക്ഷൻ കൊടുത്തിട്ട് അറിയാം തോനെ വയറിൻ്റെ കണക്ഷൻ നമുക്ക് കണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഒക്കെ ജോയിൻറ് ചെയ്യാറുണ്ട്, അതിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഇവിടെ എം സി ബി കൊടുത്ത് എത്ര ലേറ്റ് ഉണ്ട് ആ ലോഡിനനുസരിച്ചുള്ള എം സി ബി ഇവിടെ കൊടുക്കണം. ഇത് വന്നാണ് ലോഡ് എടുക്കുക, സകല സാധനത്തിന് ഇത് വന്നാൽ ലോഡ് എടുക്കുക. അപ്പോൾ നമ്മളൊരു എം സി ബി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മെയിൻ ഇന്ന് ഇവിടെ കൊടുക്കും വരുന്നത്. ഇവിടെ നിന്ന് ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇത് കൂടെ ഫേസ് നേരെ വന്നിട്ട് ഈ സ്നൈഡറിൻ്റെ എ വണ്ണിൽ കൊടുക്കും. എ വണ്ണിലല്ല, വണ്ണിൽ നേരിട്ട്. ഇതൊരു സ്വിച്ചായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ടൂല് കിട്ടും കണക്ഷൻ. സാധാ സ്വിച്ചിൻ്റെ അടുക്ക് പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത് ആ വന്ന ലൈൻ തന്നെ ഫേസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യണോ ഇഷ്ടം പോലെ. നേരെ പോയിട്ട് ബെൽ പുഷ്, ബെൽ സ്വിച്ചിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ ഒരു ബെൽ പുഷ് നമ്മൾ കൊടുക്കണേ, ആ ബെൽ പുഷിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും ഫേസായിട്ട്. അപ്പം നേരെ ഇത് മനസ്സിലാക്കി നേരെ എം സി ബിയിൽ നിന്ന് നേരെ കണക്ഷൻ ചെന്നിട്ട് സ്നൈഡറിൻ്റെ വണ്ണിലേക്ക് കൊടുക്കും. ഇതൊരു സ്വിച്ചായിട്ടാണ് പ്രവർത്തിക്കണേ. ഈ സ്വിച്ച് എപ്പോൾ ഓൺ ആവണോ, ഇത് സ്വിച്ചായിട്ടാണ് പ്രവർത്തിക്കണേ. ഈ സ്വിച്ച് എപ്പോൾ ഓൺ ആവണോ ഇപ്പം ബാക്ക് സൈഡിൽ കണക്ഷൻ കിട്ടും, ഔട്ട് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇത് നേരെ പോന്നിട്ട് ഫേസ് ലൈൻ നേരെ പോന്നിട്ട് നമ്മൾ ബെൽ പുഷിക്കും പോയി. കണക്ഷൻ മനസ്സിലായില്ലേ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇനി അടുത്ത കണക്ഷൻ. അങ്ങനെ നമ്മൾ ഇതിൽ ഫേസ് വന്നില്ലേ, അതിന് ശേഷം അതിൻ്റെ താഴത്തു നിന്ന് ഏറ്റവും താഴത്തേൽ ട്യൂ നേതിയിൽ ഏറ്റവും, അതായത് സ്വിച്ചിൻ്റെ നേരെ ഔട്ട്, ഈ ഔട്ട് നേരെ പോവുക. ഈ ഔട്ട് നേരെ പോയിട്ട് നമ്മൾ മാസ്റ്ററിൻ്റെ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ടാവില്ലേ, ഫുള്ളായിട്ട് ടു വേ സ്വിച്ച് ഡൈനിങ് ഹാളിലൊക്കെ, അതിൻ്റെ താഴത്തെ വരിയിൽ കൊടുക്കുക. താഴത്ത് ഇപ്പോൾ ഒന്നല്ലേ വെച്ചിട്ടുള്ളൂ, അങ്ങനെ 8-10 എണ്ണം കണ്ടാവില്ലേ വരി വരിക്ക്, അതിൻ്റെ താഴത്തേൽ കൊടുക്കുക. ഇതിൻ്റെ മേലേൽ സണ്ടറത്തേന്ന് ഒരു വയറെടുത്തിട്ട് ഇതിൻ്റെ ഒരു ബൾബിന് കൊടുത്ത് ഒരു ബൾബ് കണക്ട് ചെയ്ത്, ഇനി നമുക്ക് ഇത് ടു സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് കൊടുക്കാനുള്ളത്. ഇത് വെക്കുമല്ലോ ഒരു 8-10 സ്വിച്ച് ഇങ്ങനെ ഒരു ബോർഡിൽ വെക്കുമ്പോൾ, ഡൈനിങ് ഹാളിൽ വെക്കുമ്പോൾ അതിലുള്ളൊരു ഫേസ് എടുത്ത് മേലെ കൊടുക്കുക. അപ്പോൾ ഇതിൽ കണക്ഷൻ വരാത്ത ടൈമിൽ, ഇതിൽ കണക്ഷൻ ഇത് ക്രോസിലാണ് സ്വിച്ച് ഉണ്ടാവുക, അപ്പം ഇത് കണക്ഷൻ വരാത്ത ടൈമിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തും. കാരണം ഇവിടെ ഉണ്ടാവുമല്ലോ ഫേസ്, ഫേസ് കിട്ടുമ്പോൾ ലൈറ്റ് കത്തും. ഇത് ഓഫ് പൊസിഷനിലിട്ട് കിടക്കുമ്പോൾ രാത്രി നമ്മൾ ബെൽ പുഷ് അമർത്തുമ്പോൾ ഈ റീലെ വർക്ക് ചെയ്യും. ബെൽ പുഷ് അമർത്തുമ്പോൾ റീലെ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് പൊസിഷനിലേക്കാം. അപ്പോൾ കണക്ഷനാണ് വരുമ്പോൾ ഫുള്ള് ലൈറ്റ് കത്തും. ആണ് ഇതിൻ്റെ കാര്യം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ഷൻ മനസ്സിലാക്കി, നേരെ എം സി ബി പൊന്തിച്ചു, ഫേസ് നേരെ വന്നു, ഇതിലേക്ക് കയറി, ഇതിൽ നിന്ന് ഔട്ട് നേരെ സ്വിച്ചിലേക്ക് കൊടുത്തു. ഇനി ഇതിലേക്കുള്ള സിഗ്നൽ വരാനുള്ളത്, ഇതിൻ്റെ മേലെ കാണുന്ന വയറ് എ വൺ എന്നതിലേക്ക് ബെൽ സ്വിച്ചിൻ്റെ ഇതിന്ന് കണക്ഷൻ കൊടുക്കണം. ഇതിലിപ്പോൾ ഫേസ് എത്തിയല്ലോ, ഫേസ് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് നേരെ ഇവിടേക്കൊരു കണക്ഷൻ കൊടുക്കണം. അത് ഞാൻ ആ കണക്ഷൻ കൊടുക്കട്ടെ. അതുപോലെ ഇത് വർക്ക് ചെയ്യാനുള്ള ആവശ്യമായ സ്വിച്ച് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാനുള്ള ന്യൂട്രൽ ബാറ്, ന്യൂട്രറിന് ഒരു ന്യൂട്രൽ ബാർ എന്നൊരു കണക്ഷൻ ഇതിന് കൊടുക്കണം. നമ്മളിപ്പം ഇതിൻ്റെ എൽ ഇ ഡി വരുന്നുണ്ട് ഈ ബെൽ പുഷുമലി. അപ്പോൾ അതിൻ്റെ ന്യൂട്രറും നമ്മുടെ ലൈറ്റിൻ്റെ ന്യൂട്രൽ വയറും, ഈ ന്യൂട്രൽ വയറും ജോയിൻ്റ് ചെയ്തിട്ട് കോമണായി ജോയിൻ്റ് ചെയ്തിട്ട് ന്യൂട്രൽ കണക്ഷൻ ഇതുപോലെയാണ് കൊടുക്കുക. നമുക്ക് മനസ്സിലാണല്ലേ പറയണത്, ന്യൂട്രൽ ബാറുമ്പം കണക്ഷൻ കൊടുക്കുക. അതായത് വരുന്ന ഇൻലൈന് ന്യൂട്രൽ ഇതുമക്കും കൊടുക്കും, ഫേസ് കൂടെയും കൊടുക്കും. അത് നമ്മൾ ഈ കണക്ഷൻ ചെയ്യുക. എന്നാലേ ഒക്കെപ്പാടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുമൊക്കെയുള്ള കണക്ഷൻ ബെല്ലും പുഷും വന്ന് ഒരു കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലാണല്ലേ. നമ്മൾ ഇതിന് കണക്ട് ചെയ്യാനുള്ള ഈ റാച്ചിങ്ങറിലെ വർക്ക് ചെയ്യാനുള്ള ന്യൂട്രൽ കണക്ട് ചെയ്ത്, എൽ ഇ ഡിൻ്റെ ന്യൂട്രൽ കണക്ട് ചെയ്ത്, ബൾബിൻ്റെ ന്യൂട്രൽ കണക്ട് ചെയ്ത് മൂന്ന് വയറ് ഇതുമൊക്കെ വന്ന്, അതുപോലെ ഈ ബെൽ പുഷും വന്ന്, നമ്മൾ ഇതുമൊരു എൽ ഇ ഡി ഉണ്ടാവില്ല അതിൻ്റെ ന്യൂട്രൽ അവിടെ കണക്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഫേസും ഇതിനുണ്ടാവില്ല വയറ്, ആ എൽ ഇ ഡിൻ്റെ ലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ വയർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണക്ട് ചെയ്താൽ കണ്ടാൽ മനസ്സിലാവില്ലേ, ഈ സ്വിച്ച് വന്ന് പോരുന്ന വയർ മുകളിൽ നിന്ന് ഫേസ് വന്ന് സ്വിച്ച് ഓൺ ബെൽ പുഷ് അമർത്തുമ്പോൾ ഇതുമ്മക്കൂടെ സിഗ്നൽ വരും നീലമ്മക്കൂടെ മേലത്തേക്ക്. ആദ്യം നിങ്ങൾ കൊടുക്കുമ്പോൾ താഴത്തെ കണക്ഷൻ എപ്പോഴും കൊടുക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ വയറൊരു തടസ്സമാകും, നമുക്ക് ആ സ്ക്രൂ ചെയ്യാനൊരു തടസ്സമാകും. അപ്പോൾ അടിയത്തെ കണക്ഷൻ ഫേസ് ഇവിടെ കൊടുക്കുക, അതിൻ്റെ ഔട്ട് ലൈനും ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ടാണ് ഈ ബ്ലാക്ക് ന്യൂട്രൽ മേലെ കൊടുക്കാൻ പാടുള്ളൂ.
ഇത് നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ കുറച്ച് തടസ്സമായി മേലത്തെ വയർ. ഓക്കെ, ന്യൂട്രി മൂന്നും കൂടി ഇവിടെ ജോയിൻ്റ് ചെയ്ത് നമ്മൾ ഔട്ട് ഒന്ന് എടുത്തിട്ട് നമ്മളെ ബെഡ് സ്വിച്ചിൽ കിടക്കുന്നിടത്തേക്ക് സിഗ്നൽ കിട്ടാൻ വേണ്ടി എൽ ഇ ഡിക്ക് ഒരു കണക്ഷൻ കൊടുത്ത്. കാര്യം ഇത് സാധനം ഓണായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറണ്ട് പോകുമ്പോൾ അതേ വയറൊന്ന് എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻഡിക്കേറ്ററുമ്പോൾ മനസ്സിലാവും, ഇൻഡിക്കേറ്ററുമ്പോൾ നമുക്ക് മനസ്സിലാവും കത്തുണ്ടോ ഇല്ലയെന്ന്. ഇന്ന് കണക്ഷൻ എടുത്തിട്ട് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ ഫേസും കൊടുക്കും, ഈ ന്യൂട്രലിൽ ഒരു ന്യൂട്രൽ വയറും കൊടുക്കും. നമുക്ക് ഓണാക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ ഇത് മനസ്സിലാക്കാനുള്ള ഇവിടെ കണ്ടു നിങ്ങൾ ഈ ഓട്ടോ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ എത്ര ബെൽ പുഷ് നിക്കി കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് നമ്മളിതിങ്ങനെ മാറ്റണം, ടിക്കറിനെ അങ്ങനെ അങ്ങോട്ടോട് മാറ്റണം, എന്നാലേ വർക്ക് ചെയ്യുള്ള ഇത് ഓഫായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചോക്കല്ലേ. കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മഞ്ഞവാരാണ് പ്ലഗ് എന്ന് കണക്ട് ചെയ്തത്. ഇത് ഫേസ് കെട്ടിട്ടുണ്ട്, ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം വർക്കിംഗ് എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ട് വർക്ക് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ടു വേ കൺട്രോൾ ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന ബോർഡിലത്തെ ഫേസാണ് ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമുക്ക് കൊടുത്ത ഈ ബെല്ലൊക്കെ കൊടുത്ത് ഈ ചുവന്ന വയർ ഉണ്ടല്ലോ അതിൽ വന്നൊന്ന് കൊടുത്ത് ഇവിടെ കൊടുത്താൽ വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ ഈ വയർ കോണ കൂടുതലാവും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫേസ് ഇവിടെ കൊടുക്കണം, ബെൽ ബട്ടൺ നമ്മൾ വർക്കിംഗ് ആണ്. ഇവിടെ ചേഞ്ചിങ് നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നുണ്ട്. അപ്പം ബെഡ് സ്വിച്ച് കിടക്കുന്നിടത്ത് എന്തെങ്കിലും സൗണ്ടോ എന്തെങ്കിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒപ്പം കട്ടിക്കാന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ നിൽക്കുക, നിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്ത് കത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം ഇവിടെ ബൾബ് നമ്മൾ അടുത്തുണ്ടാവില്ലല്ലോ, പുറത്തല്ലേ കാരണം കിടക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാവും പുറത്തെല്ലാം കത്തുണ്ടെന്ന്. രണ്ടാമത് നിൽക്കുമ്പോൾ ഇവിടെ ഓഫായിരിക്കും. ഞാൻ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഞാൻ അങ്ങനെ കൊടുക്കില്ല, ഇവിടെ വേറെ സെപ്പറേറ്റർ ഇൻഡിക്കേറ്റർ കൊടുക്കലാണ്. ഇത് വേഗം പീസ് ആകാൻ സാധ്യത ഉണ്ട്. ഒരു സാധാരണ ഇൻഡിക്കേറ്റർ ഇട്ടാണ് കണക്ട് ചെയ്യൽ. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ബെഡ്റൂമിലും ഈ സ്വിച്ച് ഉണ്ടാവും. അപ്പം വീട്ടിലാരെങ്കിലും കടന്ന് ഒരു വാതിലടിച്ച് കടന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓല ഓണാക്കി കഴിഞ്ഞാൽ, സാധാ സ്വിച്ചൊക്കെ ആണെങ്കിൽ ഓല ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് എണീപ്പിച്ചിട്ട് ആ സ്വിച്ചൊന്ന് മാറ്റിയിടണം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ സ്വിച്ച് നമുക്ക് ഈ കാണുന്ന ടു വേ സ്വിച്ചിൻ്റെ അടുക്കും ഒരു അഞ്ചാറെണ്ണം വെക്കണമെങ്കിൽ അതിൻ്റെ അടുത്തും കൊണ്ടു വന്നാൽ ഈ സ്വിച്ച് വെക്കുക. എന്നാൽ അതുകൊണ്ട് നമുക്ക് ഒരു വട്ടം ചെയ്താൽ മതി, ഓണും ഓഫും നമുക്ക് അതിമും കിട്ടും. ഓല വിളിക്കേണ്ട ആവശ്യമില്ല, കിടക്കുന്ന പോലെ ഓണത്തിൻ്റെ ആവശ്യമില്ല. ഇത് എന്തായാലും നിങ്ങൾ ഈ കൂടുതൽ വെക്കുന്ന സ്വിച്ചിൻ്റെ അടുത്ത് ഒന്ന് വെക്കണേ നമുക്ക് നിയന്ത്രിക്കാൻ. ഇത് ഈ കണക്ഷൻ കൊടുത്തില്ലേ, നമുക്ക് വന്ന ഒരു ഫേസ്, ഇത് മൂന്ന് പോണ ഔട്ട്, ഇത് നമുക്ക് പോണ ന്യൂട്രൽ, ഈ മൂന്ന് വയറ് നിങ്ങൾക്ക് എവിടെയൊക്കെ കഴിയുമോ അവിടെയൊക്കെ വെക്കുക. എവിടെയൊക്കെ കഴിയുമോ ഈ കണക്ഷൻ തന്നെ ചെയിനാക്കി കൊണ്ടുപോയാൽ മതി. ഈ ബോർഡിന് അടുത്ത ബോർഡിലേക്ക് ബെഡ്റൂമൊക്കെ, ആ ബെഡ്റൂമിൽ നിന്ന് അടുത്ത ബെഡ്റൂമൊക്കെ, അവിടെ നിന്ന് അടുത്ത കിച്ചണക്ക്, ആ കിച്ചണിൽ നിന്ന് ഡൈനിങ് ആൾക്ക് എല്ലാം ഇതിങ്ങനെ സെപ്പറേറ്റ് കൊണ്ടുപോയാൽ മതി. അതിൽ തന്നെ കൊണ്ടുപോയി എനിക്കറിയല്ലോ, ഞാൻ ഐഡിയ പറയണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ തന്നെ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഡി ബി ബോക്സിൽ നിന്ന് സെപ്പറേറ്റ് പോയാലും മതി. ഇതിൽ വേറെ ഒന്ന് നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ഔട്ട്ലേ ഉണ്ടല്ലോ എല്ലാ സ്വിച്ചും, ഈ വയർ ഇതൊക്കെ വരുന്ന ഇന്നും നല്ല വയറായിരിക്കണം. 1.5 ആണെങ്കിൽ 1.5, 2.5 ആണെങ്കിൽ 2.5, എത്രയാണ് ലോഡ് വരുന്നത് ഇതുമൂലാണ് ലോഡ് എടുക്കുക. ഇതുമൂലം ലോഡ് എടുക്കും, ഈ പോണേമൂലം ലോഡ് എടുക്കും. ബാക്കിലൊക്കെ സിഗ്നൽ കൊടുക്കാനുള്ള ചെറിയ വയറുകളാണ്, അതിൽ നിന്ന് ലോഡ് വരില്ല. ന്യൂട്രൽ ആയാലും ചെറിയ വയറ് മതി, അവർക്ക് ഇതൊക്കെ വരുന്ന ബെല്ലെന്ന് വരുന്ന വയറും ചെറിയ വയർ മതി. ഒന്നും മൂലം ലോഡ് എടുക്കില്ല, ലോഡ് കണക്ഷൻ വരില്ല. ലോഡ് വരിക ഇവിടെ നിന്ന് വരുന്നത് മൂലം ലോഡ് വരും, ഇവിടെയും ലോഡ് വരും. നിങ്ങൾക്ക് റാച്ചിങ് റിലേനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. റാച്ചിങ് റിലേ ടു വേ സ്വിച്ച് മാത്രമല്ല പല കാര്യങ്ങൾക്കും പറ്റും. നമുക്ക് രണ്ട് മൂന്ന് ബെഡ്റൂം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബാത്റൂമുകളൊക്കെ ബെഡ്റൂമിലുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ വീടിൻ്റെ ടോപ്പിൽ ഒരു ഹീറ്റർ വെച്ചിട്ട് ഹീറ്ററിൻ്റെ കണക്ഷൻ എല്ലാ ഭാഗത്തേക്കും കൊണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും റാച്ചിങ്ങറിൻ്റെ സ്വിച്ച് വെച്ചാൽ മതി. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ റാച്ചിങ്ങറിൻ്റെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഓഫ് നമുക്ക് കൈമാൻ ചെയ്യാം. സ്വിച്ച് ഹീറ്റർ ബാത്റൂമിൽ സ്ഥലമില്ലാത്ത ഹീറ്റർ ബാത്റൂമുകളിൽ ഹീറ്ററിൻ്റെ വലിയൊരു പെട്ടിക്കൂട് കൊണ്ടുപോയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഒറ്റ ഹീറ്റർ വാങ്ങുക, ഒരു വീടിന് വലിയൊരു ഹീറ്റർ വാങ്ങി പേരൻ്റെ ടെറസിൻ്റെ മുകളിൽ വെക്കുക, എല്ലായിടത്തും പൈപ്പ് ലൈൻ അടിക്കുക, എല്ലായിടത്തും റാച്ചിങ്ങറിലെ ബെൽപുഷ് റാച്ചിങ്ങറിൻ്റെ മുന്നേ തന്നെ ബെൽപുഷ് വെക്കുക. ഏത് ബാത്റൂമ് കയറിയിട്ടും നിങ്ങൾക്ക് റാച്ചിങ്ങറിൻ്റെ ബെൽപുഷ് നിക്കി കഴിഞ്ഞാൽ റാച്ചിങ്ങറിലെ വർക്ക് ചെയ്യും. നേരെ ഹീറ്ററിൻ്റെ കണക്ഷൻ റാച്ചിങ്ങറിലേന്ന് നേരെ ബാർപ്പിൻ്റെ മുകളിൽ മാത്രം പോയാൽ മതി.
വേറെ എല്ലാ ബാത്റൂം നമുക്ക് ഹീറ്ററിന് വേണ്ടി വയറ് വലിക്കേണ്ട ആവശ്യമില്ല. എം സി ബിന്ന് നേരെ ഹീറ്റർ നിൽക്കുന്നിടത്തേക്ക് മാത്രം വയറ് കൊണ്ടുപോയാൽ മതി. ബാക്കിയുള്ളിടത്തേക്കൊക്കെ വൺ എം എം വയറ് തന്നെ പോയാൽ മതി. അപ്പോൾ നമുക്ക് തോനെ ലാഭമാണ്. നമുക്ക് ഹീറ്ററിൻ്റെ വയറ് ബാത്റൂമൊക്കെ വലിക്കുന്ന പവറുകൾ തോനെ വയറ് ലാഭിക്കാൻ കഴിയും. പിന്നെ നിങ്ങളൊരു ഐഡിയക്ക് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വേറെ എന്താ പറയുള്ളേ, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് കഴിയണ നമ്മൾ ചെയ്തു തരും. ഓക്കെ, സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.